ഇഗട്പുരി വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴി പണ്ടത്തെ വഴി ഇതായിരുന്നു. എന്നാൽ ഇപ്പോൾ വേറെ റോഡ് വന്നുള്ള കാരണം കൊണ്ട് ഈ വഴി ആരും പോവാറില്ല. പക്ഷെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വഴിയാണ് നമുക്ക് കാണിച്ചു തരാം. ഈ വഴി വന്ന് എൻഡിങ്ങിൽ ഒരു വീടിൻ്റെ മുമ്പിലായിരിക്കും വന്ന് അവസാനിക്കുക. അതിൻ്റെ ഒരു സൈഡിലൂടെയാണ് ഈ വഴി വരുന്നത്. ആ എൻഡിൽ കാണുന്നതാണ് വാട്ടർഫോൾസ്. ഇതൊരു മുനിസിപ്പാലിറ്റി ഡാമാണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഡാം ശരിക്കും കാണാൻ പറ്റും. നമ്മൾ വന്നത് ഈ സൈഡിൽ നിന്നാണ് നടന്നു വന്നത്. നമ്മൾ ഇതുപോലെ തന്നെ അവിടേക്ക് വഴി പോകുന്നുണ്ട്. അതിങ്ങനെ കറങ്ങി ഇത് ചുറ്റി വന്നു കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടെത്താൻ. ആ റോഡ് കാണാം നമുക്ക് ഏകദേശം. ഒരു 300-400 മീറ്റർ നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏകദേശം വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തി. പിന്നെ ഒരു 200 മീറ്ററോളം ഉണ്ടാവുള്ളൂ മാക്സിമം. ഇതൊരു വലിയ വാട്ടർഫോൾസ് എന്ന് പറയാനില്ല, ചെറിയൊരു വാട്ടർഫോൾസാണ്. പക്ഷേ ഫാമിലിക്കായിട്ട് വന്നാലും അടിച്ചുപൊളിക്കാൻ പറ്റിയ സ്ഥലമാണിത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ട്രക്കിംഗ് പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർഫോൾസ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. മേലെ ഒരു വലിയ വാട്ടർഫോൾസ് ഉണ്ട്, അതിൻ്റെ താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. നമ്മൾ താഴത്തെ ആ വെള്ളച്ചാട്ടത്തേക്കാണ് പോകുന്നത്. മേലേക്കുള്ള വഴി ഇതല്ല, ആ ട്രക്കിംഗ് പോയിൻ്റ് റൈറ്റ് സൈഡിൽ കാണിച്ചില്ലേ, ആ വഴി കറങ്ങി വരണം നമ്മൾ. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വഴുക്കൽ കൂടുതലാണ്, ഇത്തിരി റിസ്ക്കാണ്, അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകുന്നില്ല. ഈ വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റിക്ക് ഒരു വഴി പോകുന്നുണ്ട്. നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് മുനിസിപ്പാലിറ്റി ഡാം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല ഓൾറെഡി.
ഇത് ഇഗട്പുരി വാട്ടർഫോൾസ്. ഇതേപോലെ തന്നെ രണ്ട് വാട്ടർഫോൾസ് വേറെയുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ. ഇതൊരു വാട്ടർഫോൾസാണ്. ഇതിന് പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല ഗൂഗിളിൽ, എന്താണെന്ന് കറക്റ്റ് അറിയില്ല, ഇവിടെ ആരും ചോദിക്കാനുമില്ല. മൂന്നാമത്തെ വാട്ടർഫോൾസാണ് ആ എൻഡിൽ കാണുന്നത്. ഇനി പോണത് രണ്ടാമത്തെ വാട്ടർഫോൾസ് കാണാനാണ്. ആ എൻഡിൽ കാണുന്നതാണ് വാട്ടർഫോൾസ്. ഈ വാട്ടർഫോൾസിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു മലയുണ്ട്, അതൊരു ട്രക്കിംഗ് പോയിൻ്റാണ്. നമുക്ക് അതിലേക്ക് പോകുന്ന വഴിയാണത്. ഇവിടെ വരുന്ന എല്ലാവരും ട്രക്ക് ചെയ്തിട്ടാണ് പോവുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയുടെ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ വാട്ടർഫോൾസ് കാണാൻ പറ്റും. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഈ വാട്ടർ ടാങ്ക് അടയാളമായിട്ട് വെച്ചാൽ മതി, അപ്പോൾ നമുക്ക് ഇവിടെ വരെ വണ്ടി എത്താൻ പറ്റും. ഇതാണ് ഡാം. ഇതിൻ്റെ ഈ സൈഡിൽ കൂടെയാണ് നമ്മുടെ വഴി പോകുന്നത്. ഇതെങ്ങനെ പോയിട്ടാണ് വാട്ടർഫോൾസിലേക്ക് എത്താം. ഇതൊരു റെയിൽവേ ഡാമാണ്. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ആ കാണുന്ന മേലത്തെ വലിയ വെള്ളച്ചാട്ടല്ലേ, അവിടേക്ക് എത്തും. പോണത് ഇത്തിരി റിസ്ക്കാണ്. ഇപ്പം മഴക്കാലായതുകൊണ്ട് നല്ല വഴുക്കലുണ്ട്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഈ വഴി കൂടെയാണ് ട്രിങ്കിൾവാടി ഫോർട്ടിക്ക് പോവുക. ഈ റെയിൽവേ ഡാമിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ വഴി പോകുന്നത്.